സുബീറിലെ വന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾ ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ നമ്മുടെ ചാനലിലൂടെ കൊടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് ഭിന്നശേഷിയുള്ളവരുടെ ഈ കുക്കിംഗ് നമ്മുടെ ചാനലിലൂടെ കൊടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭിന്നശേഷിയുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടന ഡി എ പി എൽ, ഡിഫൻഡലി ഏബിൾഡ് പീപ്പിൾസ് ലീഗ്. ഈ ഒരു ഓണാഘോഷത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു ഭിന്നശേഷിയുള്ളവർക്ക് വേണ്ടി. ഡിജിറ്റൽ പൂക്കള മത്സരം, നാടൻ പാട്ട്, ഗ്രീൻ ക്ലിക്ക്, അങ്ങനെ ഒട്ടനവധി പരിപാടികളാണ് ഈ ഓണാഘോഷത്തോടനുബന്ധിച്ച് ഭിന്നശേഷിയുള്ളവർക്ക് വേണ്ടി ഈ സംഘടന സംഘടിപ്പിച്ചത്. അതിൽപ്പെട്ട ഒരു മത്സര ഇനമായിരുന്നു കുക്ക്. അപ്പോൾ ആ കുക്കിങ്ങിൽ സമ്മാനാർഹമായ രണ്ട് വീഡിയോസുകളാണ് നമ്മൾ ഇന്ന് നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഭിന്നശേഷിയുള്ളവർ അവരുടെ കഴിവുകൾ ഉപയോഗപ്പെടുത്തി അവർക്ക് കഴിയാവുന്ന രീതിയിൽ കുക്കിംഗ് നടത്തിയ ഒരു വീഡിയോ, രണ്ട് ഭിന്നശേഷിയുള്ളവർ ഈ മത്സര ഇനത്തിൽ പങ്കെടുത്ത് നടത്തിയ കുക്കിംഗ് ആണ് ഇന്ന് നമ്മൾ നമ്മുടെ ചാനലിലൂടെ കൊടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. പോരായ്മകളും അതുപോലെയുള്ള മറ്റ് വൈകല്യങ്ങളും ഒക്കെ ഇവരുടെ ഈ ഒരു പ്രോഗ്രാമിൽ ഉണ്ടാവുമെങ്കിലും നമ്മൾ ഇവരെ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. ഒന്ന് കാസിം മലപ്പുറത്തിൻ്റെയും മറ്റൊന്ന് നജ ഫാത്തിമ നിലമ്പൂർ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെയുമാണ്. കാസിം ബഹുമുഖ വൈകല്യമുള്ള ഒരു ഭിന്നശേഷിയുള്ള സഹോദരനാണ്. നജ ഫാത്തിമ കേൾവിയില്ലാത്ത ഒരു പെൺകുട്ടിയാണ്. ഇവരാണ് ഇവരുടെ കഴിവുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു മത്സര ഇനത്തിൽ പങ്കെടുക്കാൻ ഇവർ കാണിച്ച ഇൻട്രസ്റ്റും അവർ ചെയ്ത ഒരു കുക്കിങ്ങുമാണ് ഇന്ന് നമ്മൾ നമ്മുടെ ചാനലിലൂടെ പ്രക്ഷേപണം ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഇവരെ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുകയും ഇതുപോലെയുള്ള ഭിന്നശേഷിയുള്ളവരുടെ ഇത്തരം മത്സര ഇനങ്ങളൊക്കെ സംഘടിപ്പിച്ച് അവരുടെ കഴിവുകളെ പുറം ലോകത്ത് കൊണ്ടുവരാനുള്ള ഒരു പ്രയത്നത്തിലേക്ക് ഭിന്നശേഷിയുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാ സംഘടനകളും മുന്നോട്ട് വരണം എന്ന് മാത്രമാണ് നമുക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണിൽ ആൾ ബട്ടൺ അമർത്തിയാൽ നമ്മളിടുന്ന പുതിയ വീഡിയോസുകളൊക്കെ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കും. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോ നമുക്ക് എന്തൊക്കെ വേണമെന്ന് ഉണ്ടാക്കാം നോക്കാം. ജവ്വ, ഇത് ജവ്വയാണ്. ഒരു കപ്പിൽ പഞ്ചസാര, പാല്, മിൽക്ക്, ഏലക്ക, നെയ്യ്, അണ്ടിപ്പരിപ്പ്, മുന്തിരി, ചേമ്പ്. ഓക്കെ, ആദ്യം നമുക്ക് കുറച്ച് നെയ്യ് എടുക്കാം. ഓക്കെ, ചേമ്പ് നമുക്ക് നന്നായി വറുത്തെടുക്കാം. ഓക്കെ, ഇത് നല്ല ചുവപ്പ് കളറായിട്ടുണ്ട്. ഇനി നമുക്ക് പാലൊഴിക്കാം. ഓക്കെ, ചെവ്വരി നന്നായി കേക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ചേർന്ന് പാലിൽ നന്നായി ഇളക്കാം. ഇനി നമുക്ക് തുള്ളി ഉപ്പിടാം, കുറെ ഉപ്പിടുണ്ട്. ഓക്കെ, ഈ ഇളക്ക പഞ്ചസാരയിൽ ഇട്ട് കൊടുക്കാം. നമുക്ക് പൊടിച്ച് കൊടുക്കാം. അപ്പോൾ ഏലക്കയും പഞ്ചസാരയും പൊടിച്ചും. ഇനി നമുക്ക് പാചകത്തിക്ക് ഒഴിക്കാം. അപ്പൊ പായസം ഇപ്പം റെഡി ആവും. അപ്പൊ നമുക്ക് റെഡി ആവുന്നത് കാണാം. അപ്പൊ നമ്മളെ പായസം റെഡി ആയിട്ടുണ്ട്. നമുക്ക് അണ്ടിപ്പൊഴിപ്പ് ഒരു പാത്രത്തിൽ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് അണ്ടിപ്പൊഴിപ്പ് ഇടാം. നമുക്ക് പായസത്തിക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മളെ പായസം റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് കുടിച്ച് നോക്കാം. അസ്സലാമലൈക്കും, ഞാൻ ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത് ഒരു വിഭവവുമായിട്ടാണ്. ഇന്ന് നമ്മൾ മൂന്നാം ഓണം ആഘോഷിക്കുകയാണല്ലേ. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. നല്ല നല്ല ടേസ്റ്റും ഉള്ള അരിപ്പായസമാണ് ഓണങ്ങൾക്ക് എല്ലാം നമ്മൾ ഉണ്ടാക്കുന്ന ഒരു പായസമാണ്. അപ്പോൾ
എൻ്റെ പേര് ഖാസിൻ. ഞാൻ മലപ്പുറം കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കുന്നു. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം അരി വേവിക്കുക. ഒരു ഗ്ലാസ് അരിയാണ് ഞങ്ങൾ എടുത്തത്. ഒരു ഗ്ലാസ് അരിയിലേക്ക് രണ്ടര ഗ്ലാസ് വെള്ളം പാർന്ന് കുക്കറിൽ വേവിക്കുക. നാല് വിസിൽ അടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് നെയ്യ് ചൂടാക്കുക. ചൂടായ ചട്ടിയിലേക്ക് നെയ്യ് ഒഴിക്കുക. നെയ്യ് ഒഴിക്കുക. അതിനുശേഷം വേവിച്ച അരിട്ട് ഇളക്കുക. അരി ഇളക്കുന്ന സമയം കൊണ്ട് നമുക്ക് ശർക്കരപ്പാന് തയ്യാറാക്കാം. അത് ആയതിനു ശേഷം നന്നായി അരിച്ച് അരിയിലേക്ക് ഒഴിച്ച് നന്നായി ഇളക്കി കൊടുക്കാം. മധുരത്തിന് ആവശ്യമായ ശർക്കര എടുത്ത് നമുക്ക് പാനിയാക്കാം. ഈ ശർക്കര പാനിയിൽ അരി നന്നായി യോജിപ്പിക്കുക. ആ സമയം കൊണ്ട് നമുക്ക് അപ്പുറത്ത് ഒരു ചട്ടിയിലേക്ക് അതിലേക്ക് നെയ്യ് ചൂടാക്കി ഇതിലേക്ക് ആവശ്യമായ അണ്ടിപ്പരിപ്പും മുന്തിരിയും തേങ്ങാൻ കൊത്തും വറുത്തെടുക്കാം. അത് നിങ്ങൾക്ക് ആവശ്യമുള്ള അത്ര അളവ് എടുക്കാം. ഞാൻ ഇതിലേക്ക് കടല വറുത്തതും കൂടി ഇടുന്നുണ്ട്. ഇതിലേക്ക് ഏലക്കായും ചെറുജീരകം ചുക്കുപൊടിയും വർണ്ണമോ. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാലും കൂടി ആവശ്യമുണ്ട്. തേങ്ങാപ്പാല് ഒഴിച്ചാൽ മാത്രമേ ഇതിൻ്റെ തേങ്ങാപ്പാലും വേർതിരിച്ചെടുക്കുക. തേങ്ങ ചിരകിയ ശേഷം അതിൽ നിന്ന് വെള്ളം ഒഴിക്കാതെ പാൽ പിഴിഞ്ഞെടുക്കുക. അതിനുശേഷം അത് മിക്സിയുടെ ജാറിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചടിക്കുക. എന്നിട്ടത് പിഴിഞ്ഞ് തേങ്ങാപ്പാൽ എടുക്കുക. അങ്ങനെയാണ് ഈ പായസത്തിലേക്ക് പാലെടുക്കുന്നത്. അങ്ങനെ എടുത്ത തേങ്ങാപ്പാല് രണ്ടാം പാല് ഇതിലേക്ക് ഒഴിച്ച് നന്നായി ഇളക്കുക. ചുക്കും ജീരകവും ഏലക്കായും കുറച്ച് പഞ്ചസാരയും ഇട്ട് മിക്സിയിലിട്ട് പൊടിച്ച് പായസത്തിലേക്ക് ഇടുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ഇടേണ്ട അണ്ടിപ്പരിപ്പ്, തേങ്ങാക്കൊത്ത്, കടല അതെല്ലാം അതിലേക്ക് ഇട്ട് ഇളക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഒന്നാം പാൽ ഒഴിക്കാം. അതിനുശേഷം രണ്ട് ടേബിൾ സ്പൂൺ മിൽക്ക് പേടും കൂടി ഒഴിച്ച് ചൂടായ ശേഷം നമുക്ക് വാങ്ങി വെക്കാം. ചൂടാറിയ ശേഷം നമുക്ക് ഗ്ലാസ്സിലേക്ക് ഉണ്ടാക്കിയത് നല്ല അടിപൊളി പായസമാണ്. എല്ലാവരും എന്താ ഉണ്ടാക്കി നോക്കുക. നമ്മുടെ ജീവിതത്തിൽ നേരം ദുഃഖങ്ങൾ വരുമ്പം മധുരം കഴിച്ചാൽ ഏറ്റവും കൂടുതൽ സന്തോഷം ലഭിക്കുമല്ലേ. എങ്കിൽ നിങ്ങൾ ഇതുപോലുള്ള പായസം ഉണ്ടാക്കി നോക്കുക. ഞാനിപ്പോൾ വിട്ട പായസം. അപ്പോൾ നമ്മളെ ജീവിതത്തിൽ സന്തോഷവും പകരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ഇഷ്ടപ്പെട്ടാൽ അഭിപ്രായങ്ങൾ പറയണം.